നമസ്കാരം സ്വാഗതം ഒരുങ്ങിയിരുന്നോളൂ സർപ്രൈസുകൾ വരുന്നുണ്ട് ജൂതരാഷ്ട്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള നടത്തിയ പ്രഖ്യാപനമായിരുന്നു ഇത് എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഹിസ്ബുള്ളയ്ക്ക് വെടിക്കെട്ടായിരുന്നു ഇഷ്ടം പോലെ സർപ്രൈസാണ് ഇസ്രയേൽ കൊടുത്തത് ഒടുവിൽ ഹസൻ നസറുള്ളയുടെ തലയെടുക്കുന്നതിൽ വരെ അത് കലാശിച്ചു തീർന്നില്ല ഹസൻ നസറുള്ളയുടെ പിൻഗാമിയെ ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു ആ തലയുമെടുത്ത് വിജയഭേരി മുഴക്കുകയാണ് ജൂതരാഷ്ട്രം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒരു വലിയ വാർത്ത ചർച്ചയായി മാറിയിരിക്കുകയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹസൻ നസറുള്ളയുടെ അവസാന നിമിഷങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നത് ചുറ്റും അംഗരക്ഷകരെ നിർത്തി ഒരു ബങ്കറിനുള്ളിൽ ഒളിച്ചാൽ താൻ സുരക്ഷിതനാണ് എന്നാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കരുതിയിരുന്നത് എന്നാൽ ആ തുരങ്കവും പിളർത്തിയാണ് ഇസ്രയേലിന്റെ ബങ്കർ ബസ്റ്റർ എന്ന ആയുധം ഹസൻ നസറുള്ളയുടെ തലയെടുത്തതും തീഗോളം വിഴുങ്ങിയതും ഒടുവിൽ അള്ള എന്ന ഒരു നിലവിളി മാത്രമായിരുന്നു അതായത് തീഗോളം തന്നെ വിഴുങ്ങുന്നതിന് മുൻപ് അള്ള എന്ന ഒരു നിലവിളി മാത്രമാണ് ഉയർന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യേലിനു നേരെ അടുത്ത ആക്രമണം നടത്താൻ ഈ തുരങ്കത്തിനുള്ളിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇസ്രയേൽ ആക്രമണമുണ്ടായത് അങ്ങനെ ഒരു ആക്രമണം ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ പ്രതീക്ഷിക്കാതെ പല ആക്രമണങ്ങളും നടത്താൻ കഴിവുള്ളവരാണല്ലോ മൊസാദും ഇസ്രയേൽ സംഘവും ഇസ്രയേലിനെ ചിതറിച്ചിട്ടെ തങ്ങൾ പിൻവാങ്ങുകൂ എന്നായിരുന്നു ഹസൻ നസറുള്ള പ്രഖ്യാപിച്ചത് ഒരു മതത്തെ കൂട്ടുപിടിച്ച് ലോകം കാൽ ചുവട്ടിലാക്കാൻ നടക്കുന്ന കൂട്ടർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത് ഇസ്ലാം എന്ന മതത്തിൽ എത്രയോ നല്ല മനുഷ്യരുണ്ട് ആ കൂട്ടരെ എല്ലാവരെയും കൊന്നൊടുക്കാൻ ഇതുപോലെ കുറെ ആൾക്കാർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അവർ വാദിക്കുന്നതോ മറ്റെല്ലാവരും ഞങ്ങളുടെ ശത്രുക്കളാണെന്ന് ഈ ലോകം ഭരിക്കേണ്ടത് തങ്ങളാണെന്ന അവകാശവാദമാണ് ഹിസ്ബുള്ളയെ പോലെയുള്ള ഭീകര സംഘടനകൾക്കുള്ളത് അവർക്കെല്ലാമുള്ള മറുപടിയാണ് ഇപ്പോൾ ഇസ്രയേൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്താൻ ഇസ്രയേൽ പ്രയോഗിച്ചത് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഹസൻ നസറുള്ളയുടെയും കൂട്ടരുടെയും തലയെടുക്കാൻ അയ്യായിരം പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ യു എസ് നൽകിയ ബോംബുകളാണ് ഇസ്രയേൽ ഉപയോഗിച്ചതെന്ന് ഇറാൻ തന്നെ പറയുന്നു യുഎസ് സൈന്യം വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് ബങ്കർ ബസ്റ്ററുകൾ സൈനിക ബങ്കറുകൾ ഭൂഗർഭ നിർമ്മിതികൾ തുടങ്ങി പരമ്പരാഗത യുദ്ധോപകരണങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയാത്ത ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുന്നതിനാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് കാലക്രമേണ ഇവ യുദ്ധത്തിൽ അത്യന്താപേക്ഷിതമായി മാറുകയായിരുന്നു നിർണായകമായ ലക്ഷ്യസ്ഥാനങ്ങൾ നിർവീര്യമാക്കുന്നതിന് ഇവ സേനകളെ പ്രാപ്തരാക്കുന്നു മണ്ണ് പാറ മുതൽ കോൺക്രീറ്റ് പോലും തുളച്ചു കയറാൻ മാത്രം ശക്തിയുള്ളതാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ അതുതന്നെയാണ് ഇവയുടെ പ്രത്യേകതയും ശക്തമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബോംബിന്റെ കേസുകൾ നിർമ്മിച്ചിട്ടുള്ളത് ലക്ഷ്യസ്ഥാനത്തേക്ക് ആഴത്തിൽ കടന്നു കയറി വൻ ആഘാതമുണ്ടാക്കാൻ പോകുന്നതാണ് ഇത്തരം ബോംബുകൾ ലക്ഷ്യസ്ഥാനം ഉറപ്പാക്കുന്നതിന് ലേസർ ഗൈഡഡ് അല്ലെങ്കിൽ ജി സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന ബോംബുകളുമുണ്ട് അല്പം വൈകി മാത്രം പ്രവർത്തിക്കുന്നവയാണ് ഇത്തരം ബോംബുകളുടെ ഫ്യൂസ് ലക്ഷ്യസ്ഥാനത്തേക്ക് തുളച്ചെത്തിയതിനു ശേഷം മാത്രമേ ഇവ പൊട്ടിത്തെറിക്കാൻ പാടുള്ളൂ എന്നതാണ് ഉദ്ദേശം ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിൽ നസറുള്ള കൊല്ലപ്പെട്ടത് ലോകത്തെ ഭീതിപ്പെടുത്താൻ നസറുള്ള ഇനിയില്ലെന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണ വാർത്തയറിയിച്ചത് പിന്നീട് ഇത് ഹിസ്ബുള്ളയും സ്ഥിരീകരിക്കുകയായിരുന്നു നസറുള്ളയെ വധിച്ചെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ആരിലേക്കും എത്തുമെന്ന് ഇസ്രയേൽ സൈനിക മേധാവി പറഞ്ഞു ബെയ്റൂത്ത് ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടുവെന്നും തൊണ്ണൂറ്റിയൊന്നു പേർക്ക് പരിക്കേറ്റുവെന്നും ലബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ആറ് കെട്ടിടങ്ങളാണ് തകർന്നത് വലിയൊരു ഓപ്പറേഷനായിരുന്നു ഇസ്രായേൽ നടത്തിയത് മൊസാദിന്റെ എല്ലാ മേൽനോട്ടവും ഉണ്ടായിരുന്നു നസറുള്ള ഒളിച്ച തുരങ്കത്തിനുള്ളിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്നും തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലെ മറ്റൊരു പ്രധാനിയും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും മൊസാദ് വ്യക്തമാക്കുകയായിരുന്നു തുടർന്നാണ് ആക്രമണം നടന്നത് ഈ ആക്രമണം ഇറാനെയും ഞെട്ടിച്ചിരിക്കുകയാണ് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇസ്രയേൽ തകർത്തെറിയുന്നു എന്നുള്ളത് ഇറാൻ തിരിച്ചറിയുകയാണ് ഒരു തരത്തിലും ഇസ്രയേലിനെ തകർക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇറാന്റെ വേദനയ്ക്ക് കാരണം ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ തന്നെ ഇസ്രയേലിനോട് വലിയ വെല്ലുവിളിയാണ് ഇറാൻ നടത്തിയത് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഹിസ്ബുള്ള തലവനും തീർന്നു ഇനി ആരെയാണ് ഇറാൻ ആശ്രയിക്കാൻ പോകുന്നത് ജൂതരാഷ്ട്രം ഇല്ലാതാകണമെന്നുള്ളതാണ് ഇറാന്റെ ആവശ്യം എന്നാൽ ഒന്ന് തൊടാൻ പോലും ഇറാന് കഴിയുന്നില്ല ഇറാൻ ഇറക്കുന്ന തലകളെല്ലാം തന്നെ ഇസ്രയേൽ വിഴുങ്ങുകയാണ് ഹസൻ നസറുള്ളയുടെ അവസാന നിമിഷം തീഗോളം വിഴുങ്ങുന്നതിനു മുൻപ് അള്ള എന്നുള്ള നിലവിളിയായിരുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എടുത്ത് പറയുന്നത് തീർന്നില്ല ഹിസ്ബുള്ളയുടെ നേതൃപദവിയിലേക്ക് പരിഗണിച്ചിരുന്ന പ്രധാനിയെ കൂടി ഇസ്രയേൽ വകവരുത്തിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ തലവനായി പലരും ചൂണ്ടിക്കാട്ടിയ അവരുടെ ഇന്റലിജൻസ് വിഭാഗം തലവൻ ഹസൻ ഖലീൽ യാസനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രയേൽ വ്യോമാക്രമണമാണ് ഖാലീലിന്റെ ജീവനെടുത്തത് ഇതോടെ ഹിസ്ബുള്ളയുടെ പ്രധാനികളെയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാകുകയാണ് ലബനനിലെ സിറിയൻ അഭയാർത്ഥികളാണ് നേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ഹിസ്ബുള്ളയുടെ നിഗമനം ഇത്തരക്കാർക്കെതിരെ ഹിസ്ബുള്ള നടപടികൾ എടുക്കുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ മറ്റൊരു പ്രധാനിയും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി ഹിസ്ബുള്ള അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ അമേരിക്ക പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് ഇത് നീതിയുടെ വിജയമാണെന്നാണ് അമേരിക്കയുടെ പ്രതികരണം നസറുള്ളയുടെ കൊലപാതകത്തിൽ ആശ്വാസം അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നിരിക്കുന്നത് ബംഗർ ബസ്റ്റർ ബോംബുകളാണ് അതായത് അമേരിക്കയുടെ വജ്രായുധമാണ് നസറുള്ളയുടെ തലയെടുത്തത് എന്നുള്ളതും ശ്രദ്ധേയമാണ് പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് മാനവരാശി കണ്ട ഏറ്റവും വലിയ ഹീനകൃത്യത്തിന് അമേരിക്കയും മറുപടി പറയേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാനും യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു ഇതോടെ പശ്ചിമേഷ്യ എല്ലാ അർത്ഥത്തിലും പൊട്ടിത്തെറിയുടെ വക്കിലാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ബെയ്റൂട്ടിലെ സംഭവ വികാസങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ലബനനിലെയും ഇസ്രയേലിലെയും സമ്പൂർണ്ണ യുദ്ധം താങ്ങാൻ കഴിയില്ലെന്നും ഈ ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ കാര്യങ്ങൾ നീങ്ങുന്നത് സംഘർഷ സാഹചര്യത്തിലേക്കാണ് അമേരിക്കയുടെ പ്രതികരണവും നൽകുന്നത് ആ സൂചനകളാണ് ഇറാൻ അഞ്ചു ദിവസത്തെ ദുഃഖാചരണത്തിലാണ് അതിനുശേഷം തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയും കാട്ടാൻ എന്തും ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ കണക്ക് കൂട്ടി തന്നെ ഇരിക്കുകയാണ് ആര് വന്നാലും ഏത് തലയാണെങ്കിലും അതെടുക്കുമെന്ന് ഇസ്രയേലിൻ്റെ മറുപടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത